10 മാസത്തിനിടയിൽ മൂന്നാമതും വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കാൻ കേരളം ഒരുങ്ങുമ്പോൾ നമ്മുടെ അയൽ സംസ്ഥാനമായ തമിഴ്നാട് ഈ വിഷയത്തിൽ എടുക്കുന്ന നിലപാട് കൈയടി നേടുകയാണ്. ജനങ്ങൾക്ക് കൂടുതൽ സാമ്പത്തിക ബാധ്യതകൾ അടിച്ചേൽപ്പിക്കാതെ ഒട്ടേറെ ഇളവുകളുമായാണ് തമിഴ്നാടിൻ്റെ നടപടികൾ. കേരളത്തിൽ വൈദ്യുതി ബോർഡിന് 736 കോടി 27 ലക്ഷം രൂപയുടെ പ്രവർത്തന ലാഭമുണ്ടെന്നും എന്നാൽ ഇതുവരെയുള്ള സഞ്ചിത നഷ്ടവും പെൻഷൻ ട്രസ്റ്റ് നടക്കാനുള്ള കുടിശ്ശികയും ചേർത്ത് 19,200 കോടി രൂപയുടെ ബാധ്യതയുണ്ടെന്നുമാണ് പറയുന്നത്. എന്നാൽ ഇത് ഈടാക്കുന്നതോ നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ പിഴിഞ്ഞാണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. ബജറ്റിൽ നികുതി ഉയർത്തി നാട്ടുകാരെ പിഴിഞ്ഞത് പോരാതെയാണ് ഇനി വൈദ്യുതി നിരക്ക് കൂടി കേരള സർക്കാർ ഉയർത്തുന്നത്. അതേസമയം കോടികളുടെ കടബാധ്യതയുള്ള തമിഴ്നാട് വൈദ്യുതി വകുപ്പ് ജനങ്ങളെ പിഴിയാനേ നോക്കുന്നില്ല എന്നാണ് മറ്റൊരു പ്രത്യേകത. തമിഴ്നാട് വൈദ്യുതി വകുപ്പിനെ നിയന്ത്രിക്കുന്ന തമിഴ്നാട് ജനറേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോർപ്പറേഷൻ്റെ 2021 11,955 കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്നു. കൃത്യമായ നടപടികളിലൂടെ 2022-23 നഷ്ടം 7,825 കോടി രൂപയായി കുറച്ചിരിക്കുകയാണ്. ഒരു വർഷം കൊണ്ട് 2,193 കോടി രൂപയുടെ നഷ്ടം നികത്താൻ തമിഴ്നാട് സ്വീകരിച്ച മാർഗങ്ങൾ കേരളത്തിനും മാതൃകയാക്കാവുന്നതാണ്. നഷ്ടം നികത്താൻ തമിഴ്നാട് കണ്ടെത്തിയ മാർഗങ്ങളാണ് നമ്മളിനി പരിശോധിക്കുന്നത്. കുടിശ്ശിക തിരിച്ചുപിടിക്കാൻ നടപടി ശക്തമാക്കുകയാണ് ആദ്യം ചെയ്തത്. തദ്ദേശ സ്ഥാപനങ്ങളിൽ 2,000 കോടി രൂപയുടെ കുടിശ്ശികയാണ് ഉണ്ടായിരുന്നത്. ഇതേ തുടർന്ന് അവശ്യ സേവനങ്ങൾ ഒഴികെയുള്ള തദ്ദേശ സ്ഥാപന ഓഫീസുകളുടെ വൈദ്യുതി വിച്ഛേദിക്കാൻ സർക്കാർ നിർദ്ദേശം നൽകിയിരുന്നു. പവർലൂം യൂണിറ്റിലേക്കുള്ള സൗജന്യ വൈദ്യുതി മാസത്തിൽ 750 യൂണിറ്റിൽ നിന്ന് 1,000 യൂണിറ്റായി വർദ്ധിപ്പിച്ചതോടൊപ്പം 1,001 യൂണിറ്റ് മുതൽ 70 പൈസ കൂട്ടി. ഇതുവഴി അധിക വരുമാനം സ്വരൂപിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രവർത്തിക്കാത്ത വൈദ്യുതി മീറ്ററുകൾ മാറ്റി സ്ഥാപിക്കാനും തുടങ്ങി. ഫെബ്രുവരി വരെ 114,000 മീറ്ററുകൾ തകരാറിലാണെന്ന് കണ്ടെത്തുകയും പുതിയ മീറ്ററുകൾ സ്ഥാപിക്കാൻ നടപടി സ്വീകരിക്കുകയും ചെയ്തു. വൈദ്യുതി കൊള്ള തടയാൻ ജില്ലാ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിച്ചു. വേനൽക്കാലത്ത് വൈദ്യുതി വിതരണം തടസ്സപ്പെടാതിരിക്കാൻ ഇന്തോനേഷ്യയിൽ നിന്നും തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും ആവശ്യത്തിനുള്ള കൽക്കരിയും സംഭരിക്കുന്നുണ്ട്. ഏജൻസികളായും ചരക്ക് ഗതാഗത കമ്പനികളുമായി വിലപേശൽ നടത്തിയാണ് നിരക്ക് കുറച്ചിരിക്കുന്നത്. ഉൽപാദന വിതരണ ശൃംഖല ശക്തിപ്പെടുത്താൻ വിവിധ പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്യുന്നുണ്ട് സർക്കാർ. ഹരിത ഊർജ്ജ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുകയും കാറ്റാടി യന്ത്രങ്ങൾ വഴിയുള്ള വൈദ്യുതി ഉൽപ്പാദനത്തിന് ആനുകൂല്യങ്ങളും തമിഴ്നാട് സർക്കാർ നൽകി. ധനമന്ത്രി PTR പളനിവേൽ ത്യാഗരാജൻ അവതരിപ്പിച്ച ബജറ്റിൽ വൈദ്യുതി മേഖലയ്ക്ക് പ്രാമുഖ്യം നൽകിയിരുന്നു. 2030 വൈദ്യുതി ഉൽപ്പാദനം ഇരട്ടിയാകുമെന്നായിരുന്നു പ്രധാന പ്രഖ്യാപനം. നിലവിലെ 33,877 മെഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദനം 2030 77,153 മെഗാവാട്ട് ആക്കുകയാണ് തമിഴ്നാട് സർക്കാരിൻ്റെ ലക്ഷ്യം. 77,000 കോടി രൂപ ചെലവിൽ പുതിയ വൈദ്യുതി ഉൽപ്പാദന പദ്ധതികൾ നടപ്പിലാക്കാനും മൊത്തം വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ഹരിതോർജ്ജത്തിൻ്റെ സംഭാവന 2030 50% ഉയർത്താനും ഹരിതോർജ്ജവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കായി പ്രത്യേക സമിതി രൂപവൽക്കരിക്കാനും തമിഴ്നാട് സർക്കാരിൻ്റെ ബജറ്റിൽ പ്രത്യേക ഇടം കണ്ടെത്തിയിരുന്നു. കാറ്റാടിപ്പാടങ്ങൾ കാര്യക്ഷമമാക്കും. വൈദ്യുതി ആവശ്യകത നിറവേറ്റുന്നതിനായി പൊതു സ്വകാര്യ പങ്കാളിത്തോടെ ജലവൈദ്യുതി പദ്ധതികൾ തുടങ്ങും. ഇത്തരം പദ്ധതികളിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന് സമഗ്രമായ നയം രൂപീകരിക്കും എന്നാണ് സ്റ്റാലിൻ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാരിൻ്റെ നിലപാട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നില്ല. കാരണം അതിന് കാര്യപ്രാപ്തിയുള്ള ആരും തന്നെ ഇവിടെ ഇല്ല എന്ന് വേണം പറയാൻ.